സപ്ലൈകോയിലൂടെ വിതരണം ചെയ്യുന്ന അവശ്യ സാധനങ്ങളുടെ വില വർധനയ്ക്കെതിരെ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രതിഷേധം. പട്ടാമ്പിയിൽ സപ്ലൈകോ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന അവശ്യ സാധനങ്ങളുടെ വില വർധനയിൽ പ്രതിഷേധിച്ചാണ് മുസ്ലിം യൂത്ത് ലീഗ് പട്ടാമ്പി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേലെപ്പട്ടാമ്പി സപ്ലൈകോ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായിരുന്നു പട്ടാമ്പിയിലും സപ്ലൈകോന് മുന്നിൽ സമരം ഒരുക്കിയത്. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി സി എ സാജിദ് സമരം ഉദ്ഘാടനം ചെയ്തു. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം തന്റെ കുടുംബവുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത അത്ര പ്രയാസത്തിലാക്കിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിത്യവൃത്തിക്ക് തനിക്ക് ആവശ്യമായ സാധനങ്ങൾ മുഴുവൻ പൊതുവിപണിയിൽ വില കൂടിയിരിക്കുന്ന ഒരു ഘട്ടത്തിലും ആവർത്തിച്ചുള്ള എല്ലാ വിലക്കയറ്റത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും സർക്കാർ മറുപടി പറഞ്ഞിരുന്നത് നിത്യജീവിതത്തിനാവശ്യമായ 13 തരം സാധനങ്ങൾ ഉൾപ്പെടെ സപ്ലൈകോയിൽ വലിയ വിലക്കുറവിൽ നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഓരോ വർഷവും വലിയ വിലക്കയറ്റത്തെക്കുറിച്ചുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ സർക്കാർ ആവർത്തിച്ചു നൽകിയിരുന്ന മറുപടിയായിരുന്നു സപ്ലൈകോ എന്നുള്ളത്. എന്നാൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് സപ്ലൈകോയിൽ നിലവിൽ സബ്സിഡി നിരക്കിൽ ലഭ്യമായിക്കൊണ്ടിരുന്ന 13 ഐറ്റം സാധനങ്ങൾക്കും വലിയ തരത്തിലുള്ള വിലവർധനവ് വരുത്തി എന്നുള്ളതാണ്. ഒരു മനുഷ്യന് അവന് കെട്ടിട നികുതിയുടെ കാര്യത്തിലാണെങ്കിൽ വലിയ വർധനവ് വരുത്തിയിരിക്കുന്നു, ബിൽഡിംഗ് പെർമിറ്റിന്റെ കാര്യത്തിലാണെങ്കിൽ വലിയ വർധനവ് വരുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ മുൻ സർക്കാരുകളൊക്കെ റേഷൻ കടകളിൽ സൌജന്യമായി നൽകിയിരുന്ന സംവിധാനങ്ങളെല്ലാം അവസാനിപ്പിക്കപ്പെട്ടിരിക്കുന്നു. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുന്നു, കുടിവെള്ളത്തിന്റെ വില വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഏതു മേഖലകളെടുത്ത് പരിശോധിച്ചാലും അറിയാം വലിയ തരത്തിലുള്ള വിലക്കയറ്റത്തെക്കുറിച്ച് അതല്ലെങ്കിൽ വർധനവിനെ കുറിച്ച് മാത്രമാണ് നമുക്ക് അറിയാനും പറയാനുമുള്ളത്. വി പി യാസർ അധ്യക്ഷനായിരുന്നു. സി എ റാസി, എം കെ മുഷ്താഖ്, അനസ് കൊടലൂർ, സേതരവി വടക്കേതിൽ, കെ പി റസാഖ്, കെ പി അൻവർ, ഫാസിൽ നമ്പ്രം, പി സുലൈമാൻ, ആഷിഖ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു.